കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നതായി റിപ്പോർട്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് വെള്ളം നിറഞ്ഞ് ഒഴുകുന്നത്. ആതിര ധർമ്മരാജ വീണ്ടും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആതിര, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനു, ഇന്ന് രാവിലെയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. കോഴിക്കോട് നഗരപ്രദേശമാണ് ഇത്. തൊട്ടടുത്ത് തന്നെ ഈ റോഡ് എന്ന് പറയുന്നത് പാളയം, ഈ നേരെ കാണുന്ന റോഡ് എന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന റോഡാണ്. രാവിലെ തന്നെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ പരിധിയിലാണ് ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി രാവിലെ തന്നെ വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യം നിരവധി ആളുകൾക്ക് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വെള്ളം ഇപ്പോൾ നിലനിൽക്കുന്നത്. നേരത്തെ നമ്മൾ രാവിലെ വന്ന സമയത്ത് ഇത്രയൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഈ ഒരു മഴവെള്ളം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലെയുള്ള ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. ഈ ലിങ്ക് റോഡ് മൊത്തം വലിയ തരത്തിലുള്ള വെള്ളമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് വെള്ളം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഈ കടയിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നിലവിൽ ഈ നാട്ടുകാർ പറയുന്നത് രാവിലെ തന്നെ ഈ ഒരു ആളുകളെ, വാട്ടർ അതോറിറ്റിക്കാരെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു എന്നാണ്. പക്ഷേ ഇതുവരെ നമ്മൾ എത്തി ഇത്രയും സമയമായിട്ടും ഇതുവരെ ഇവിടെ അധികൃതർ ആരും വന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പോഴും വെള്ളം വലിയ രീതിയിൽ തന്നെ ഒഴുകുന്നുണ്ട്. ഈ റോഡ് മുഴുവൻ ഇപ്പോൾ വെള്ളമായിട്ടുണ്ട്. വലിയ തരത്തിൽ ഈ മെയിൻ റോഡിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണിത്. രാവിലെ തന്നെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ രാവിലെ തന്നെ നിരവധി ട്രെയിനുകളുണ്ട്, ആ ട്രെയിനിലേക്കൊക്കെ പോകുന്ന ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അത്തരത്തിൽ ഉള്ള ഒരു സ്ഥലത്താണ് ഈ നീണ്ട, ഏകദേശം ഒരു ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ ഭാഗത്താണ്, 100 മീറ്റർ വിട്ടിട്ടാണ് ഈ ഒരു പൈപ്പ് പൊട്ടിയത് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ വെള്ളം ഒലിച്ചുകൊണ്ട് ഈ റോഡ് മുഴുവൻ ഇപ്പോൾ വെള്ളമായ ഒരു സാഹചര്യം നിലവിലുള്ളത്. ഈ ഒരു സമയത്ത് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, നിരവധി ആളുകൾ വരുന്നുണ്ട്. ഓട്ടോ, ഈ സ്ഥലം എന്ന് പറയുന്നത് ഓട്ടോ സ്റ്റാൻഡാണ്. ആ തൊട്ടടുത്ത് കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് പാർക്കിംഗ് സ്ഥലമാണ്. പക്ഷേ ഇവിടെ അടക്കം വലിയ തരത്തിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. രാവിലെ തന്നെ ഈ ആളുകൾ ഈ വാട്ടർ അതോറിറ്റിയെ വിളിച്ചു എന്ന് തന്നെയാണ് രാവിലെ നമ്മൾ വന്നപ്പോൾ തന്നെ ആളുകൾ പ്രതികരിച്ചത്. പക്ഷേ ഇതുവരെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് അതിലെ പ്രധാന റോഡാണ് ഇത് പൊട്ടി വെള്ളം ഒഴുകുന്ന പ്രദേശം, ഈ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം, എന്നിട്ടും അറിയിച്ചിട്ടും ഇതുവരെ അധികൃതർ വരാൻ പോലും തയ്യാറായിട്ടില്ല. തീർച്ചയായിട്ടും അനു, രാവിലെ തന്നെ ആളുകൾ വിളിച്ച് പറയുന്നുണ്ട് ഈ വെള്ളം ഒഴുകിയ ഒരു സാഹചര്യം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന യാത്രക്കാർ, നിരവധി ആളുകൾ നടന്നു പോകുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇത്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ ആളുകൾ വിളിച്ച് വാട്ടർ അതോറിറ്റിയെ കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ ഇതുവരെ സംഭവ സ്ഥലത്ത് ആരും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. പിന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് വേനലാണ്, നല്ല വേനലാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് വെള്ളം കിട്ടാൻ ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ഈ അവസ്ഥയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ദുരവസ്ഥയുമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുന്നത്. ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നിർത്തുന്ന ഈ സ്ഥലത്ത് മുഴുവൻ ഇപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഈ വെള്ളം ഒഴുകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ അധികൃതരെ അറിയിച്ചിട്ടും ഇപ്പോഴും വെള്ളം ഒഴുകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ആ സ്ഥലത്ത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ അവിടെ ഇനിയും ഈ ഒരു പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത് തുടർന്ന് കഴിഞ്ഞാൽ ആ കടകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ കടക്കാരടക്കം നമ്മളോട് പറയുന്നത്. അതിനെന്തായാലും വ്യക്തമായ ദൃശ്യങ്ങളാണ് നൽകിയത്. എന്തായാലും ക്യാമറമാൻ്റെ പേര് കൂടി പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഈ നടന്ന വെള്ളത്തിന് പുറകെ നടന്ന് പൈപ്പ് പൊട്ടിയ സ്ഥലങ്ങളൊക്കെ വ്യക്തമായി ദൃശ്യമാകുന്നുണ്ട് പ്രേക്ഷകർക്കും. തീർച്ചയായിട്ടും അനു, രാവിലെ തന്നെ ഈ ക്യാമറമാൻ ഈ ഒരു വെള്ളത്തിലൂടെ നടക്കുക തന്നെയാണ്. കാരണം ഈ ഒരു ദൃശ്യങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് രാവിലെ തന്നെ നല്ല വെള്ളം തന്നെയുണ്ട്. കോഴിക്കോട് അനൂപ് എസ് നായർ ക്യാമറമാനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അദ്ദേഹമാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കടയിലെ ആളുകൾ തന്നെ നമ്മളോട് പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചേട്ടാ, എപ്പോഴാണ് ഈ വെള്ളം കാണുന്നത്? രാവിലെ ഷോപ്പ് തുറക്കാൻ വരുമ്പോഴത് കാണുന്നത്. ഒരു 7 o'clock ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല, പക്ഷെ പല കൂട്ടും പറയുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ വെള്ളം, അവിടെയൊക്കെ വേനലാണ്, ഇപ്പോഴാണ് ഈ വെള്ളം ഒഴുകുന്നത്. അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കടയിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതെ അതെ, അത് ശരി. എന്താ, പോലീസ് വണ്ടിയും വന്ന് ഇവിടെ നോട്ട് ചെയ്ത് പോണൊക്കെ ചെയ്യുന്ന കണ്ടില്ലായിരുന്നു. പോലീസ് വണ്ടി വന്നിട്ടേ ആ ഷോപ്പ് തുറക്കാൻ തരുമ്പോഴാണ് ഈ സംഗതി കാണുന്നത്. രാത്രി ഞാൻ ഷോപ്പ് നേരത്തെ പൂട്ടിപ്പോയത്, 6 മണിക്ക് പൂട്ടിപ്പോയതാ. രാവിലെ 7 o'clock വരുമ്പോഴാണ് ഇത് കാണുന്നത്.
രാവിലെയാണ് ഈ സംഭവം ഈ ആളുകൾ അടക്കം കാണുന്നത്. അതിനെ തുടർന്നാണ് ഇവർ അധികൃതരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ തന്നെ വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറോളമായി, ഈ സമയത്തൊന്നും ഇവിടെ അധികൃതർ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മളും ഈ വാട്ടർ അതോറിറ്റിക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരും അപ്പോഴും ആളുകളില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇന്ന് ഞായറാഴ്ച ഒന്നാമത്തെ ഞായറാഴ്ചയാണ്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വന്ന് ട്രാഫിക് പോലീസ് അടക്കം വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ടാങ്ക് അല്ലെങ്കിൽ പൈപ്പ് ഓഫ് ആക്കാൻ പോയി എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. പക്ഷേ ഇത്രത്തോളം വെള്ളമാണ് രാവിലെ ഈ ഒരു അധികൃതരുടെ അനാസ്ഥയിൽ ഈ വെള്ളം ഒഴുകുന്നത് എന്ന് തന്നെയാണ് ഈ കോഴിക്കോട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. എന്തായാലും ക്യാമറാമാൻ അനൂപിന് നന്ദി അറിയിച്ചിട്ടുണ്ടോ പ്രേക്ഷകരും അദ്ദേഹത്തിലേക്ക് കൂടി സന്ദേശം എത്തിക്കുക. അദ്ദേഹത്തിന്റെ നിഴൽ മാത്രമാണ് കാണാൻ കഴിയുന്നത്, ക്യാമറയ്ക്ക് പിന്നിലുള്ളവരെ എല്ലാം അതുതന്നെയാണ് അവസ്ഥ. പക്ഷേ നമ്മളിലേക്ക് ഓരോ ജനങ്ങളിലേക്കും കൃത്യമായ വിവരങ്ങളും വാർത്തകളും ഒക്കെ ദൃശ്യസഹിതം എത്തിക്കുന്നതിൽ ക്യാമറാമാൻമാരുടെ റോൾ എത്രത്തോളം വലുതാണ്, അവരെടുക്കുന്ന ത്യാഗം, അവരുടെ എഫേർട്ട് ഒക്കെ നമ്മൾ പ്രത്യേകമായി മെൻഷൻ ചെയ്യേണ്ടതുമുണ്ട്. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നു എന്നാണ് വാർത്ത. അതിൻ്റെ ദൃശ്യസഹിതം തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതും. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. ഇത് അറിയിച്ചിട്ടും ഇതുവരെ അധികൃതർ അവിടെ വരാൻ തയ്യാറായിട്ടില്ല എന്നാണ് ജനങ്ങളുടെ പരാതി.